ആകാശവാണി തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ കോട്ടയം വാർത്തകൾ വായിക്കുന്നത് പത്മകുമാരി ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചുകൊണ്ട് ഇന്ത്യൻ ടീം ലോകകപ്പ് ക്രിക്കറ്റിൽ ഒന്നാം സ്ഥാനത്ത് 9 കളിയിൽ 9 ജയിച്ചിട്ടാണ് ഇന്ത്യ സെമി ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയാണ് ആദിത്യം വഹിക്കുന്നത്. ഒക്ടോബർ 29 കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ കൺവെൻഷനിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങളിൽ 3 പേർ മരിക്കുകയും അനേകം പേർ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തു. മാർട്ടിൻ ഡൊമിനിക് എന്ന 57-കാരൻ കുറ്റം സ്വയം ഏറ്റെടുത്തു. ആളെ പിടിച്ചു. ആളെ സ്വയം കുറ്റം ഏറ്റെടുത്തു. തീർത്ഥക്കര ബസ് സ്റ്റാൻഡ് ഓർമ്മയാവുന്നു. ഓർമ്മകൾ സ്റ്റാൻഡ് വിട്ടു പോകുന്നില്ല. ചരിത്രപരമായ ഓർമ്മ എന്താണാവോ? അവിടെ പോയി കുറെ വായ നോക്കി നിന്നിട്ടുള്ളതാണ്. സംസ്ഥാനത്ത് വാഹന അപകടങ്ങൾ മൂലം മരണം സംഭവിക്കുന്നവരിൽ 26% കാൽനട യാത്രക്കാരാണ്. കടപ്പാതകളുടെ അപര്യാപ്തതയാണ് ഇതിന്റെ കാരണം. ശരിയാണ്, എപ്പോഴും പണി കിട്ടുന്നത് കാൽനടക്കാർക്കാണല്ലോ. സത്യം. ഞാനും ഡിജിറ്റൽ പ്രസൻസിനെ കുറിച്ച് തന്നെ പറയുന്നു. ഡിജിറ്റൽ പ്രസൻസിലൂടെ നമുക്ക് അനശ്വരമാക്കാവുന്നത് ചിലതേ മാത്രമല്ല, അവനവന് തന്നെ അനശ്വരമാകാം. നമ്മുടെ വീട്ടിലെ ആൽബങ്ങളും ഫോട്ടോസും ചെറിയ ചെറിയ വീഡിയോസ് ഇപ്പോൾ എടുക്കുന്നില്ലേ, ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ യൂട്യൂബിലോട്ട് ഇട്ടിരുന്നാൽ നമുക്ക് ശേഷവും ഇതിങ്ങനെ അനശ്വരമായി തുടരും. എല്ലാ ഇമെയിൽ അക്കൗണ്ടുള്ള എല്ലാവർക്കും ഓരോ യൂട്യൂബ് സ്വന്തമായി ഉള്ളവരാണ്. അവരുടെ യൂട്യൂബിലോട്ട് അവരുടെ ഫാമിലി അവർ ഇൻവോൾവ് ആയ കാര്യങ്ങളെല്ലാം അപ്പം തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അവരെല്ലാം അനശ്വരരായി തുടരും. താങ്ക് യു. മൈക്കിനകത്തുകൂടെ നമ്മുടെ ശബ്ദം വരുമ്പോൾ അത് ബോക്സിൽ കൂടി കേൾക്കുമ്പോൾ എൻ്റെ ശബ്ദം വരുന്നില്ലല്ലോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് വേണം. അതാണ് ഏറ്റവും അത്യാവശ്യം. അങ്ങനെ വരുമ്പോഴെങ്കിലും ഇതൊന്ന് അടുപ്പിച്ച് പിടിക്കാനുള്ള ഒരു മനസാന്നിധ്യം കാണിക്കുക. അതുപോലെ മൈക്ക് നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ ചൂണ്ടോട് ചേർത്ത് പിടിച്ചാൽ ജെയിംസ് സാറ് പറഞ്ഞ കൂട്ടത്തിലെ 4-ാമത്തെ ഐറ്റത്തിലുള്ളതാണ് ഡി. പക്ഷെ ആ ഡിക്ക് എയും ബിയും സിയും വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ആ ഡിജിറ്റൽ പ്രസൻസിൽ നമ്മുടെ ലെഗസി ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണല്ലോ നമ്മൾ ലെഗസി മാർക്ക് ചെയ്യുന്നത്. ആധുനിക കാലത്ത് എൻ്റെ പേര് ലിസി. ലീവ് എ ലെഗസി. നമ്മുടെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഇന്ന് കണ്ട് നാളെ വാട് പൂക്കളെ പോലെയാണ്. പക്ഷെ ഒരു പൂ അതെത്ര മനോഹരമാണെങ്കിലും അതിങ്ങനെ വിടർന്നു നിൽക്കുമ്പോൾ മനുഷ്യ ബന്ധങ്ങളിലെ ഏറ്റവും അവശ്യ ഘടകമായ നമ്മുടെ സൗഹൃദത്തിൻ്റെ പ്രകടനം, നമ്മുടെ ചിരിയാകട്ടെ, നമ്മുടെ നോട്ടമാകട്ടെ, എല്ലാം തന്നെ നമ്മുടെ ആ സാമൂഹ്യമായ മനുഷ്യനെ അടുപ്പിച്ചു നിർത്തുന്ന സ്വന്തം സഹജീവികളെ കിടത്തി നിർത്തുന്നു. നമ്മളുടെ ആഗ്രഹം പറഞ്ഞു പങ്കുവെച്ച സുഷമ ടീച്ചറെ നമ്മുടെ പ്രിയപ്പെട്ട വെമ്പേരി സാറിന് അഭിനന്ദനം. എനിക്ക് പറയാനുള്ളത് ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റം നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. നമ്മൾ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത്, നമ്മളൊരു സ്ഥലത്ത് ചെന്നാൽ നമ്മൾ ചിരിച്ചുകൊണ്ട് കയറി ചെന്നാലും നമ്മളെ എല്ലാവരും നോക്കും, എല്ലാവരും മൈൻഡ് ചെയ്യും. അതുപോലെ ഒരു ഓഫീസിൽ നമ്മൾ ചെന്നാൽ
നമ്മള് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്തോട്ടായിരിക്കും നമ്മൾ ചെല്ലുന്നത്. അതിന്റെ ഞാൻ അത്ര വലിയവനോ ചെറിയവനോ ആകട്ടെ, ഒരു ജന്മം കിട്ടി മരിച്ചുപോയി കഴിയുമ്പോൾ എൻ്റെതായിട്ട് എന്തെങ്കിലും ഒരെണ്ണം അവശേഷിക്കണം ഭൂമിയിൽ, ചെറുതാകാം വലുതാകാം, എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ എൻ്റെ പേരിൽ ഓർത്തിരിക്കുന്നു. കാരണം നമുക്ക് വേണ്ടി 5 ദിവസം ഒരു വണ്ടി ഓടുന്നത്, അതിന് കോസ്റ്റ് ഷെയർ ചെയ്യുന്നത് കുറച്ച് വ്യത്യാസമുണ്ട്. മഴ കുറയുന്നത് അത് നമുക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് പോയ 5 ദിവസം ലാവും പോയിട്ടുണ്ട്. അപ്പൊ ആ കോസ്റ്റിന്റെ ഷെയർ ചെയ്യുമ്പോൾ ആൾക്കാരുടെ എണ്ണം കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇത് നമ്മൾ എന്താ പറയുക 90 ഫിഗറിൽ ചവിട്ടി പിടിച്ചാണ് 54-500 കൊണ്ടുവന്നത്. 50 കൂടാൻ പാടില്ല നിർബന്ധം പിടിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്. പിന്നെ എനിക്കൊരു വലിയൊരു ഒബ്സർവേഷൻ, ഈ യാത്രയിൽ പോകുമ്പോൾ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണൊക്കെ കുറച്ചൊന്ന് വിട്ട് പിടിക്കാം എന്നെനിക്ക് തോന്നുന്നു. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാത്ത സിനിമയ്ക്കാൻ ശ്രമിച്ച് നമ്മുടെ കംഫർട്ട് സോൺ അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്ന കുറച്ചുകൂടി ഒരു ശ്രമം നടത്തണമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മൾ വി ആർ ഓൾ സെറ്റ്സ് നമുക്ക് അറിയാം, പക്ഷെ പുറത്തുനിന്ന് വരുന്നവർക്ക് അങ്ങനെയല്ല. നമ്മൾ നമ്മൾ അവരെ കൂടി ചേർത്ത് കുടിക്കാൻ കുറച്ചുകൂടി ശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. അത് തെറ്റോ ശരിയോ അല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മുടെ കംഫർട്ട് സോൺ കുറച്ചുകൂടി വന്ന് നമ്മൾ വേണം. ഞാൻ പറഞ്ഞു പറയാനുള്ള യാത്രയ്ക്ക് പോകുമ്പോൾ എപ്പോഴും ഡോർമെറ്ററി ആണെന്നാണ്. നമ്മൾ ഡോർമെറ്ററി ആകുമ്പോൾ നമ്മൾ കൂടുതൽ അടുക്കും, കൂടുതൽ പരിചയപ്പെടും, കൂടുതൽ അറുത്തറിയാൻ ശ്രമിക്കും ഒക്കെ ചെയ്യും. കാരണം നമ്മുടെ വേദിക്കെട്ടുകളും കഴിയുന്നതും നമ്മുടെ പേഴ്സണൽ ടാർഗറ്റുകളെക്കാൾ കൂടുതൽ ഗ്രൂപ്പ് ടാർഗറ്റുകളാണ് നോക്കേണ്ടത് ഞാൻ പലപ്പോഴും ആശിക്കാറുണ്ട്, ചില ഞാൻ പറയാറുണ്ട്. ഒരുപക്ഷെ എനിക്കും അത് ഡിസ്കംഫർട്ട് ആയിരിക്കും, പക്ഷെ യാത്ര കഴിയുമ്പോൾ ഒരു കംഫർട്ട് ആയിരിക്കും. ഇവിടെ കൂടെ പറയണ്ടായി ഒരു ദിവസം 5 ദിവസം യാത്ര വേണമെന്ന് പറയുന്നത്. നമുക്ക് യാത്ര എപ്പോൾ പോകാൻ നടത്തണമെന്നില്ല, പക്ഷെ അത് പ്രധാന പ്രശ്നം നമ്മുടെ പാർട്ടിസിപ്പേഷൻ. പാർട്ടിസിപ്പേഷൻ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ മഴക്കാല പോലെയാണ്, എപ്പോഴാണ് പെയ്യുന്നത് അറിയില്ല, ചിലപ്പോൾ കാറ്റടിച്ച് പോകാനും മതി. അവിടെ നമുക്കൊരു പലപ്പോഴും പ്ലാൻ അത്ര എളുപ്പമായിട്ട് വരാറില്ല. എല്ലാവരും ആവേശത്തോടെ വരാമെന്ന് പറയും, ഇത് കഴിഞ്ഞപ്പോൾ ചിലപ്പം മഴക്കാലം കാറ്റടിച്ച് പോകുന്ന കാര്യം കാണില്ല. പിന്നെ ചിലപ്പം വരും, നമുക്കൊരു അങ്ങനൊരു അൺസർട്ടനിറ്റി അവിടെ ഉണ്ട്. അത് അല്ലാതെ യാത്രയ്ക്ക് തടസ്സമില്ല, എപ്പോൾ വേണേൽ പോവാം, എവിടെ വേണേൽ പോവാം, ഒരു കുഴപ്പമില്ല. പിന്നെ പറയാൻ വന്നതിൻ്റെ കാര്യം ഇവിടെ പറയുണ്ടായി, നമ്മുടെ കോർ കമ്മിറ്റി തീരുമാനം. കോർ കമ്മിറ്റി തീരുമാനം കുറച്ചുകൂടി വ്യക്തത വേണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേഗമായിട്ടൊരു തീരുമാനം പറയാൻ പറ്റില്ല, വേഗമായിട്ടൊരു ഒബ്സർവേഷൻ തീരുമാനം തീരുമാനത്തോടെ നാട്ടിലുള്ള വൈദ്യന്മാരെയെല്ലാം കണ്ടു ഞാൻ